നമസ്കാരം. ഞാൻ യോഗാചാര്യ ഡോക്ടർ സജീവ് പഞ്ചകൈലാസി. സൂര്യ നമസ്കാരം, ഒരുപക്ഷെ യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് സൂര്യ നമസ്കാരത്തിൻ്റെ കുറേ പോസ്റ്ററുകളായിരിക്കും. സൂര്യ നമസ്കാരം യോഗയുടെ ഭാഗമാണ് എന്നത് ശരി തന്നെ. പക്ഷേ യോഗയെപ്പറ്റി പറയുന്ന ഔദ്യോഗികമായ അല്ലെങ്കിൽ അതിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ സൂര്യ നമസ്കാര മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കാലക്രമേണ യോഗയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കാം സൂര്യ നമസ്കാരം. എന്തായാലും സൂര്യ നമസ്കാരം ആസനങ്ങളുടെയും വ്യായാമത്തിൻ്റെയും സംഘാതം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ശ്വാസഗതിയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കുമ്പോൾ അതിനെ ആസനത്തിൻ്റെ ഫലം കിട്ടും. അല്ലാതെ സ്പീഡിൽ ചെയ്യുമ്പോൾ അതിന് വ്യായാമത്തിൻ്റെ ഫലവുമാണ്. അപ്പോൾ സൂര്യനമസ്കാര മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്, അപ്പോൾ അത് വ്യായാമമായി പോവും. എന്നാൽ ശ്വാസഗതി ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അതിന് ആസനത്തിൻ്റെ ഫലവും കിട്ടും. അപ്പോൾ ശ്വാസഗതി എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശ്വാസം ഉള്ളിലേക്ക് നിറയ്ക്കുന്നതിനെ പൂരകം എന്നാണ് പറയുക. അപ്പോൾ പൂരിപ്പിക്കുക, ഒഴിഞ്ഞിരിക്കുന്ന പാത്രം നിറയ്ക്കും പോലെ ശ്വാസകോശങ്ങളെ നിറയ്ക്കുന്ന പ്രക്രിയയാണ് പൂരകം. ശ്വാസത്തെ വെളിയിലേക്ക് വിടുന്നത്, ഇതെല്ലാം ശ്വാസം മൂക്കിക്കൂടെ തന്നെ ആയിരിക്കണം, അതിനെ രേചകം എന്നാണ് പറയുക. പൂരകം നിറയ്ക്കൽ, രേചകം വെളിയിലേക്ക് വിടൽ. മറ്റൊരു കണ്ടീഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളിലേക്ക് എടുത്ത ശ്വാസത്തെ ഉള്ളിൽ തന്നെ നിർത്തുന്നതിനെ കുംഭകം എന്നാണ് പറയുക. അപ്പോൾ ആന്തരകുംഭകം, ശ്വാസം ഇതിനുള്ളിൽ നിർത്തി ചെയ്യുന്ന കുംഭകമാണ് ആന്തരകുംഭകം. എന്നാൽ ശ്വാസം വെളിയിലേക്ക് വിട്ടതിന് ശേഷം, രേചകം ചെയ്തതിന് ശേഷം ശ്വാസം ഇല്ലാതെ നിൽക്കുന്ന കണ്ടീഷനെ ബഹിർകുംഭകം എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്വാസത്തിൽ പൂരകമുണ്ട്, രേചകമുണ്ട്, കുംഭകം തന്നെ രണ്ട് വിധമുണ്ട്. അപ്പോൾ ഇങ്ങനെ ശ്വാസഗതിയെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അത് വ്യായാമം എന്ന ഇതിൽ തലം കടന്ന് ആസനത്തിന് സ്ഥിതിയിലേക്ക് പോകും. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സൂര്യ നമസ്കാരം 10 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഞാൻ ബാംഗ്ലൂർ എസ് വ്യാസ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുമ്പോൾ 12 സ്റ്റെപ്പുള്ള സൂര്യ നമസ്കാരമാണ് ശീലിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ യോഗ തെറാപ്പി എന്ന രീതിയിലാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ മുതിർന്നവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർക്ക് റിലാക്സേഷൻ പോസ്റ്റർ കൂടെ കിട്ടത്തക്ക വണ്ണം ശശാങ്കാസന എന്ന് പറയുന്ന ആസനം കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അത് കാണിക്കുന്നുണ്ടാവും, ശശാങ്കാസന അല്ലെ ശശാസന എന്നും പറയാറുണ്ട്. ആസനങ്ങളുടെ പേരിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രണ്ട് പോസ്റ്റർ കൂടി ചേർത്ത് 12 സ്റ്റെപ്പുള്ള സൂര്യ നമസ്കാരമാണ് സാധാരണ ചെയ്യിക്കുക. എൻ്റെ ക്ലാസ്സുകളിലും അങ്ങനെ സൂര്യ നമസ്കാരമാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആസനങ്ങൾ പരിശീലിച്ച ഒരാളിനെ കൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യിച്ചാൽ എളുപ്പമാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ സൂര്യ നമസ്കാരയിൽ വരുന്ന ആസനങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് സൂര്യ നമസ്കാര അതിൻ്റെ ശരിയായ വിധത്തിൽ ചെയ്യുന്നതും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ സൂര്യ നമസ്കാരം ചെയ്താൽ ശരീരത്തിലെ മൂവബിളായിട്ടുള്ള 187 ജോയിൻസും ചലിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ അർദ്ധചക്രാസനയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷെ സൂര്യ നമസ്കാരം വരുമ്പോൾ അത് കൈകൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുന്ന ഹസ്ത ഉത്താനാസന എന്ന ആസനമാണ്. മുമ്പോട്ട് പോയി കാലുകളിലേക്ക് പിടിച്ച് ശിരത്ത് മുട്ടിൽ മുട്ടിക്കുന്ന പോസ്റ്റർ വരുമ്പോൾ അതിനെ പാദഹസ്താസനം എന്നാണ് പറയുന്നത്. അത് സൂര്യ നമസ്കാരൻ്റെ പോസ്റ്ററിൽ നമ്മൾ ആ പേരിന് മാറ്റം വരുത്തിയിട്ടില്ല. പിന്നീട് ചെയ്യുന്നത് അശ്വസഞ്ചലനാസന, ഒരു കുതിരപ്പുറത്ത് ഒരാൾ സഞ്ചരിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ആസനമാണ്. അത് കഴിഞ്ഞാൽ ഇരു കാലുകളും പുറകോട്ട് കൊണ്ടുപോയി ഭൂമിക്ക് സമാന്തരമായി നിൽക്കുന്ന ചതുരംഗ ദണ്ഡാസന, അത് കഴിഞ്ഞാൽ ശശാങ്കാസന അല്ലെ ശശാസന. ഇത് നോർമൽ ബ്രീത്തിങ്ങിലാണ് ചെയ്യുന്നത്. ഇത് ബാംഗ്ലൂർ എസ് വ്യാസ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ പ്രായമായവർക്ക് വേണ്ടി, മുതിർന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ യോഗ തെറാപ്പിയാണ് ചെയ്യിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചതാണ് ഈ ആസനം. സൂര്യ നമസ്കാരത്തിലെ ആസനങ്ങൾ എന്ന് പരിചയപ്പെടുത്തുന്നത് യോഗാചാര്യ ബാലൻ മേലേതിലാണ്. അപ്പോൾ ഇനിയും നമ്മൾ കാലുകൾ ചേർത്ത് നിൽക്കുന്നു. ഇരു കാലുകളും തമ്മിൽ ചേർത്ത് നിൽക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നതിന് കാലുകൾ അല്പം അകത്ത് വെക്കാം. അർദ്ധചക്രാസനയാണ് ആദ്യം കാണിക്കുന്നത്. അർദ്ധചക്രാസനയിൽ
അരക്കെട്ടിന് മുകൾവശം പുറകോട്ട് വളച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പുറകോട്ട് പോയി അല്പസമയം ആ പൊസിഷൻ കീപ്പ് ചെയ്യുന്നു. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരുന്നു, കൈകൾ വശങ്ങളിലേക്ക് വരുന്നു. ഇത് തിരിഞ്ഞു നിന്ന് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. കൈകളുടെ പൊസിഷൻ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ ഹിപ്പ് ജോയിൻ്റ് അതായത് പെൽവിക് ബോണിൻ്റെ ആ ഭാഗത്ത് കൈ വെച്ചിട്ട് ശരത്തെ പുറകോട്ട് വളയ്ക്കുന്നു. ഇപ്പോൾ കൈമുട്ടുകൾ അകത്തേക്ക് പിടിച്ചാൽ ചെസ്റ്റ് നന്നായിട്ട് എക്സ്പാൻഡ് നിൽക്കും. കഴുത്ത് വെറുതെ തൂങ്ങിക്കിടക്കുന്ന സ്ഥിതിയിലാണ്. വരക്കെട്ടിന് മുകൾവശം പുറത്തേക്ക് വലിഞ്ഞു നിൽക്കുന്നു. ഈ ആസന നമ്മൾ നേരത്തെ അർദ്ധചക്രാസന നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായ ഒരു പൊസിഷൻ ഒന്നുകൂടെ പറയുന്നത്, സൂര്യനമസ്കാരയിലെ ആസന ആദ്യ ഹസ്ത ഉത്താനാസന ആണെങ്കിലും ഈ അർദ്ധചക്രാസന ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പൊസിഷന് ഒന്നുകൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൈ ഉയർത്തിയായിരിക്കും സൂര്യനമസ്കാരം ചെയ്യുക. അപ്പോൾ ഇതൊന്ന് പരിചയപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആസനങ്ങളെ. അതിനുശേഷം സൂര്യനമസ്കാരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സൂര്യനമസ്കാരത്തിലെ ആദ്യത്തെ ആസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരീരത്തെ ഒന്ന് തയ്യാറാക്കലാണ് ചെയ്യാൻ പോകുന്നത്. കാലിൽ ചേർത്ത് നിൽക്കുക, നന്നായി ടൈറ്റ് ചെയ്യുക. കാൽപാദങ്ങളെ ഉറപ്പിച്ച് കാൽക്കുഴികൾ ടൈറ്റ് ചെയ്ത് കാൽവണ്ണയിലെ പേശികളെ മുറുക്കി, കാൽമുട്ടുകളെ മുറുക്കി, തുടയിലെ പേശികളെ മുറുക്കി, അരക്കെട്ടിനെ നന്നായി മുറുക്കി, ജനനേന്ദ്രിയത്തെയും മലദ്വാരത്തെയും ഉള്ളിലേക്ക് വലിച്ച് ഉദരപേശികൾ ടൈറ്റ് ചെയ്ത്, ഉരസിലെ പേശികൾ ടൈറ്റ് ചെയ്ത്, തോളുകൾ നേരെയാക്കി, കൈകൾ താഴേക്ക് വലിച്ച്, കഴുത്ത് നേരെയാക്കി, മുഖത്ത് ഒരു പുഞ്ചിരി സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനോടൊപ്പം കൈകൾ വരുന്നു, ഷോൾഡർ ലെവലിലെത്തി വീണ്ടും മുകളിലേക്ക്. അത് നന്നായി ടൈറ്റ് ചെയ്യുന്നു. കൈകൾ മുകളിൽ കൊണ്ടുപോയി കൂപ്പി പിടിച്ച് കൈകൾ ഇൻ്റർലോക്ക് ചെയ്ത് മുകളിലേക്ക് നന്നായിട്ട് വലിച്ച് നന്നായിട്ട് വലിക്കുന്നു. സ്ട്രെച്ച് ചെയ്യുന്നു മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്നു. ശരീരത്തെ കയ്യിലും കാലിലും പിടിച്ച് വലിച്ചു പോലെ നന്നായി വലിക്കുകയാണ് ചെയ്യുന്നത്. മുഴുവൻ പേശികളും സന്ധികളും വലിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കൈകൾ താഴേക്ക് കൊണ്ടുവന്ന് ശരീരത്തോട് ചേർക്കുന്നു. രണ്ട് കാലിലകത്തി സ്വസ്ഥമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ശരീരത്തിനൊരു നിർദ്ദേശം കൊടുത്ത് സൂര്യനമസ്കാരത്തിൻ്റെ ആസനങ്ങളെ പരിചയപ്പെട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ കാലുകൾ രണ്ട് കാലുകൾ ഒരേപോലെ ബലം കൊടുത്താണ് ഇനി ചെയ്യാൻ പോകുന്നത്. കാലുകൾ സാവധാനം ചേർത്ത് വെച്ച് മുമ്പേ പറഞ്ഞ സ്ട്രെച്ച് ചെയ്യുന്നു. നമസ്കാര സ്ഥിതിയിൽ നിൽക്കുന്നു. കൈത്തണ്ടകൾ ഭൂമി സമാന്തരമായിട്ടാണ് നിൽക്കുന്നത്. ശരീരത്തിൻ്റെ വലുവ് നഷ്ടപ്പെടാതെ നിൽക്കുന്നു. അടുത്തതിനെയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അർത്ഥ ചക്രാസനം അല്ലെങ്കിൽ ഹസ്ത ഉത്താനാസനയാണ് ചെയ്യുന്നത്. ഹസ്ത ഉത്താനാസനയിൽ അരക്കെട്ടിന് മുകൾവശം പുറകോട്ട് ഒന്ന് വളച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു അല്പസമയം നിൽക്കാം. നിന്ന് ആ പൊസിഷൻ കീപ്പ് ചെയ്യുക. പുറത്തെ പേശികളുടെ വലിവും ഒക്കെ ഒന്ന് അനുഭവിക്കുക. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടാണ് പുറകോട്ട് വളച്ചത്. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരിക. അപ്പോൾ ശരീരം കറക്റ്റായിട്ട് നട്ടൽ വളഞ്ഞ് വളയാതെ നിവർന്ന് വന്നാണ് കാലിലേക്ക് പിടിക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് സാധിച്ചെന്ന് വരില്ല. അവിടെ കാലിൽ മുട്ടിക്കാൻ ശ്രമിക്കാം. കാലിൽ പിടിച്ചു വേണം മുട്ടിക്കാം. കൈകൾ വശങ്ങളിലേക്ക് പതിച്ചു നിൽക്കുന്നു. നട്ടലിൻ്റെ പൊസിഷൻ നോക്കുക. കൃത്യമായിട്ട് നട്ടല് വലിഞ്ഞാണ് അവിടെ നിൽക്കുന്നത്. ഇതാണ് പാദഹസ്താസന പൊസിഷൻ. നടുവേദന ഉള്ളവർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ രണ്ട് സ്ഥിതിയിൽ നിൽക്കുമ്പോഴുള്ള വ്യത്യാസം കൂടി ഒന്ന് മനസ്സിലാക്കുക. നന്നായിട്ടല്ല വളയുന്നതെങ്കിൽ, കൃത്യമായിട്ട് ഇങ്ങനെയാണ് വളയുന്നത്, നട്ടലിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് അത് നല്ലതായിട്ട് നിവർന്നിരിക്കും. തല അല്പം കൂടെ മുമ്പോട്ട് വന്ന് കണ്ട് നിവർന്ന് നേരെയാണ് മുമ്പോട്ട് വരുന്നതെങ്കിൽ ശരീരത്തിൻ്റെ നട്ടലിന് വേദന ഉണ്ടായില്ല, അല്ലെ പുറം വേദന ചെയ്താൽ കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇതേ രീതിയിലാണ് വളയുന്നതെങ്കിൽ, കണ്ടോ നട്ടലിൻ്റെ വ്യത്യാസം കണ്ടോ, വളയുന്നിരിക്കുന്ന വ്യത്യാസം കണ്ടോ, ഇങ്ങനെയാണ് വളയ്ക്കുന്നതെങ്കിൽ പുറം വേദന വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂര്യനമസ്കാരത്തിലെ ആസനങ്ങളെ മാത്രം പരിചയപ്പെടുന്ന വീഡിയോ ആണിത്. സൂര്യനമസ്കാരം നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടാവും. അടുത്ത പോസ്റ്ററിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അശ്വസഞ്ചലന ആസന എന്നൊരു പോസ്റ്ററാണ്. ഇതിൽ ആസനങ്ങളെയാണ് പരിചയപ്പെടുന്നത്. ഇവിടെ നന്നായിട്ട് കാഫ്മസിസ് തൈമസിസ് അമർന്നു നിൽക്കുന്നു. അതിൻ്റെ സൈഡ് വ്യൂ നോക്കി അറിയാം. കാലിൻ്റെ പൊസിഷൻ കാണിക്കാം, പുറത്ത് നിന്നുള്ള വ്യൂവും കാണിക്കാം. അടുത്ത കാലോടി കൊണ്ടുവന്ന് ചേർത്ത് നിൽക്കുന്നു. കാല് മുമ്പോട്ട് കയറ്റി വെക്കുന്നു. അടുത്ത കാല് ഇതൊന്ന് മാറി മാറി ചെയ്ത് ശീലമാക്കി എളുപ്പമുണ്ട്. ഇങ്ങനെ കാല് വരാൻ തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. കൈകളുടെ ഇടയിലേക്ക് കാലുകൾ വരണം. ഇതൊന്ന് ചെയ്ത് ശീലിച്ചാൽ എളുപ്പമാകും. സൂര്യനമസ്കാരത്തിൽ കാല് വരാത്തൊരു പൊസിഷനാണ്. തിരിഞ്ഞു നിന്ന പൊസിഷൻ നോക്കിക്കോളൂ. കാലിൻ്റെ വിരലുകളാണ് മുട്ടി നിൽക്കുന്നത്. കാൽ മുട്ടുകൾ അവിടെ ഉറപ്പിച്ചു വെച്ചിട്ടില്ല. മാക്സിമം അമർന്നാണ് നിൽക്കുന്നത്. ആ മുട്ടിൻ്റെ അനക്കം കൊണ്ട് മനസ്സിലാകും. കാൽ മുട്ട് കുത്തിയല്ല നിൽക്കുന്നത്. അപ്പോഴാണ് ശരിക്കും ശരീരത്തിന് വലിവ് അനുഭവപ്പെടുക. ഈ ഒരു പൊസിഷൻ ശ്രദ്ധിച്ച് വേണം സൂര്യനമസ്കാരത്തിലെ ഈ ആസനയെ പരിശീലിക്കാൻ. ഇത് ചതുരംഗ ദണ്ഡാസന. ഇരു കാലുകളും കൈകളും, അത് നാലംഗങ്ങളും മുട്ടി ഭൂമിക്ക് സമാന്തരമായിട്ട് നിൽക്കുക. ഒരു പലക ചാരി വെച്ചതുപോലെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കലാണ് അതിൻ്റെ അടുത്ത പോസ്റ്ററിലേക്ക് വരിക.
അപ്പോൾ അതിലെ ഒരു ചതുരംഗ ദണ്ഡാസന ആസനയാണ്. ഇനിയും ശശാങ്കാസന എന്നോ ശശാസന എന്നോ അറിയപ്പെടുന്ന ആസനം, ഇതിലേക്ക് മാക്സിമം അമർന്ന് ബട്ടക് താഴേക്ക് അമർന്നാണ് ഇരിക്കുന്നത്. ശിരസിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതിന് കാരണമാകുന്ന ഒരു ആസനമാണിത്. തിരിഞ്ഞിരുന്ന് കാണിക്കുന്നുണ്ടാവും. കാലുകളുടെ സ്ഥിതി നോക്കുക, ബട്ടക് താഴേക്ക് അമർന്നിരിക്കുന്നു. കാലുകൾ വേണമെങ്കിലും നിവർത്തിയിരിക്കാം. നിവർത്തിയിരിക്കുമ്പോൾ അത് അങ്ങനെ നന്നായിട്ട് അമർന്നിരിക്കും. പക്ഷെ തിരികെ പോകുമ്പോൾ കാല് വീണ്ടും തിരിച്ച് വന്നിട്ട് പോയില്ലെങ്കിൽ അടുത്ത സ്ഥിതി പർവ്വതാസന സ്ഥിതി ശരിയാകില്ല. അടുത്ത് അഷ്ടാംഗ നമസ്കാരയാണ്. മുട്ട നെഞ്ച നെറ്റി അരക്കിട്ട് മുട്ടാതെ ഇത്രയും തറയിൽ മുട്ടുന്നു, അഷ്ട അംഗങ്ങൾ സ്പർശിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടുന്ന് വലിഞ്ഞെഴുന്നേൽക്കുന്നു, ഭുജംഗാസന പോസ്റ്ററിലേക്കാണ് വരുന്നത്. അരക്കെട്ട് പരമാവധി കൈകളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അടുത്തത് പർവ്വതാസനം, ഉപ്പൂറ്റി തറയിൽ മുട്ടിച്ച് താടി നെഞ്ചിൽ മുട്ടിച്ച് ഒരു പർവ്വതം നിൽക്കുന്ന പോലെ നിൽക്കുന്നു, അതാണ് പർവ്വതാസനയുടെ സ്ഥിതി. അപ്പോൾ സൂര്യനമസ്കാരയിലെ ആസനങ്ങളിലെ എട്ട് ആസനങ്ങളിൽ അടുത്ത് വീണ്ടും സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ എങ്ങനെ സൂര്യനമസ്കാര ആസനങ്ങൾ പഠിച്ച ശേഷം സൂര്യനമസ്കാരത്തിലേക്ക് പോയി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലം കിട്ടും. ആസനങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന നന്നായിരിക്കും. അങ്ങനെ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ മൂവബിളായിട്ടുള്ള 187 ജോയിൻറ്റ്സ് ചലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആസന കൃത്യമായിട്ട് അറിഞ്ഞ് ചെയ്തുകൊണ്ട് എല്ലാവരും ആരോഗ്യമുള്ളവരായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം സജീവ് കൈലാസി.